നമസ്കാരം, വെട്ടർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. CPM തവനൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. കെ വി സുധാകരനെ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. ആലത്തൂർ ഹാജത്ത് ഓഡിറ്റോറിയത്തിൽ സി കുട്ടൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത്. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. CPIM തവനൂർ ഏരിയ സെക്രട്ടറിയായി കെ വി സുധാകരനെ വീണ്ടും തിരഞ്ഞെടുത്തു. മറ്റംഗങ്ങൾ കെ നാരായണൻ, കെ പി വേണു, കെ മുഹമ്മദ് ഫിറോസ്, കെ വി പ്രസാദ്, ടി വി ശിവദാസൻ, പി മുനീർ, സി ഹരിദാസൻ, ഇ അഫ്സൽ, ടി പ്രഭിത, ബി ജി ശ്രീജിത്ത്, സി ഒ ബാബുരാജ്, കെ വി എം ഹനീഫ, എ പി സുദേവൻ, സി പി ഷുക്കൂർ, സി കെ ഷൈജു, കെ ഉഷ എന്നിവരാണ്. തവനൂർ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷമുള്ള പ്രഥമ സമ്മേളനമാണ് ആലത്തൂരിൽ നടന്നത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യതയോടെ നിറവേറ്റുമെന്ന് ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ പറഞ്ഞു. സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പുതുതായി 17 ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ആ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി എന്നെ തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തവനൂർ ഏരിയ പ്രദേശം ഉൾപ്പെടുന്നത് ഈ മേഖലയിലുള്ള പുറത്തൂര്, മംഗലം, തൃപ്രങ്കോട്, തിരുനാവായ പഞ്ചായത്തുകളും അപ്പുറത്ത് പുഴയ്ക്ക് അക്കരയിലുള്ള തവനൂർ പഞ്ചായത്തുമാണ് ഈ ഏരിയയിൽ ഉൾപ്പെടുന്നത്. 5 10 ലോക്കൽ കമ്മിറ്റികൾ ഇപ്പോൾ നിലവിലുണ്ട്. ആ പ്രദേശത്ത് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാവിധ ഇടപെടലുകളും നടത്തും. ഈ സമ്മേളനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അലിസഗാവ് മന്ദിരത്തിലാണ്. അത് ആലത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഫീസാണ്. ഏരിയ കമ്മിറ്റിക്ക് സ്വന്തമായി ആഫീസ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിലെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായിട്ട് മുൻഗണനയിൽ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്ഥലം വാങ്ങി, അനുയോജ്യമായ പ്രദേശത്ത് സ്ഥലം വാങ്ങി കെട്ടിടമുണ്ടാക്കി പുതിയ ഏരിയ ആസ്ഥാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒന്ന്. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ഇ.എൻ. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. സമാപന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കെ. ടി. ജലീൽ MLA സംസാരിക്കും. വെട്ടം ന്യൂസ്, ആലത്തൂർ.